മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ വളർച്ചയുടെ ഓരോ പടവുകളിലും തന്റേതു മാത്രമായ മികച്ച രചനാ വൈഭവങ്ങളിലൂടെ അതിനെ വെള്ളവും വളവും നൽകി പരിപാലിച്ചിരുന്ന മഹാനായ എഴുത്തുകാരനായിരുന്നു കവിയും ഗാനരചയിതാവുമായിരുന്ന ബിച്ചു തിരുമല. അദ്ദേഹം വിടവാങ്ങുന്നതോടെ തിരശീല വീഴുന്നത് മലയാള സിനിമാ ഗാനശാഖയിലെ കാവ്യാത്മകമായ രചനാ വൈവിധ്യങ്ങളുടെ ഒരു യുഗത്തിനാണ്. ബിച്ചു തിരുമല മലയാള സിനിമാ ഗാനരചനാ രംഗത്ത് മലയാളി മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നാമം. വയലാറും പി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും കഴിഞ്ഞാൽ മലയാളികൾ മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന ഗാനരചയിതാവാണ് ബിച്ചു തിരുമല. കണ്ണീരിന്റെ നനവും സ്നേഹത്തിന്റെ ആർദ്രതയും വിരഹത്തിന്റെ വിതുമ്പലും പ്രേമത്തിന്റെ തീവ്രതയുമൊക്കെ ഗാനങ്ങളിലൂടെ മലയാള സിനിമയെ മലയാളിയെ തന്നെ കോരിത്തരിപ്പിച്ച ഗാനരചയിതാവ്. സ്ക്രീനിൽ ഗാനങ്ങൾ ബിച്ചു തിരുമല എന്ന് എഴുതി കാണുമ്പോൾ കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ മലയാളിക്ക് ഒരിക്കലും മടിയില്ലായിരുന്നു. 1972 ഭജഗോവിന്ദം എന്ന സിനിമയിലൂടെയാണ് ഗാനരചനാരംഗത്ത് എത്തുന്നത്. 5000 ഗാനങ്ങളാണ് ബിച്ചുവിന്റെ തൂലികയിൽ നിന്നും മലയാളിക്ക് ലഭിച്ചത്. മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ സംവിധായകർക്ക് വേണ്ടിയും സംഗീത സംവിധായകർക്ക് വേണ്ടിയും ഗാനങ്ങൾ രചിച്ചു. മലയാളി മനസ്സിൽ പാടിപ്പതിഞ്ഞ 10 ഗാനങ്ങൾ എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയുടേതായിരിക്കും. 1981 1991 മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരവും ബിച്ചു തിരുമലയ്ക്ക് ലഭിച്ചിരുന്നു. മണിച്ചിത്ര താഴ്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അങ്ങാടി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അവളുടെ രാവുകൾ, കള്ളിയങ്കാട്ട് നീലി, കാണാമറയത്ത് തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിലെ എണ്ണമറ്റ ഗാനങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? ഐ വി ശശി സംവിധാനം ചെയ്ത സീമയുടെ ആദ്യ ചിത്രമായ അവളുടെ രാവുകളിലെ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല. മലയാള സിനിമയ്ക്ക് വസന്തത്തിന്റെ സുഗന്ധം പരത്തിയ ഗാനങ്ങളാണ് ബിച്ചു തിരുമല രചിച്ചു നൽകിയത്. എത്ര കേട്ടാലും മതി വരാത്ത നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ കവിക്ക് ബിച്ചു തിരുമലയ്ക്ക് ഞങ്ങളുടെ കണ്ണീരിൽ ചാലിച്ച ആദരാഞ്ജലി. G4U News, തൃശൂർ.